ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ലേൺ എനിത്തിങ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ ജീവചരിത്രമാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന കവിയും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന കടമ്മനിട്ട രാമകൃഷ്ണൻ 1935 മാർച്ച് 22 പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ടയിൽ ജനിച്ചു. അച്ഛൻ കടമ്മനിട്ട രാമൻ നായരാശാനും അമ്മ കുട്ടിയമ്മയുമാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലകളിലൊന്നായ പടയണിക്ക് പ്രശസ്തമാണ് കടമ്മനിട്ട ഗ്രാമം. രാമകൃഷ്ണൻ്റെ ജീവിതത്തിൽ ഈ കല ചെറുതല്ലാത്ത സ്വാധീനം ചെലുത്തി. കേരളത്തിൻ്റെ നാടോടി സംസ്കാരത്തെയും പടയണി പോലെയുള്ള നാടൻ കലാരൂപങ്ങളെയും സന്നിവേശിപ്പിച്ച രചനാശൈലി സ്വീകരിച്ചാണ് രാമകൃഷ്ണൻ സാഹിത്യ ലോകത്ത് ശ്രദ്ധേയനായത്. നാടോടി കലാരൂപങ്ങളുടെ താളം കവിതയിൽ കൊണ്ടുവന്ന അദ്ദേഹം ആധുനിക ശൈലിയുടെ വക്താവുമായിരുന്നു. 1960കളിൽ കേരളത്തിൽ ശക്തമായിരുന്ന നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം രാമകൃഷ്ണൻ്റെ രചനകളിൽ നിഴലിക്കുന്നുണ്ട്. സമകാലികരായ കവികളിലധികവും പ്രകൃതി കേന്ദ്രീകൃത രചനകളിൽ ശ്രദ്ധയൂന്നിയപ്പോൾ മനുഷ്യ കേന്ദ്രീകൃതമായിരുന്നു കടമ്മനിട്ടയുടെ കവിതകൾ. ബിരുദ പഠനത്തിന് ശേഷം കൊൽക്കത്തയിലേക്ക് പോയി, പിന്നീട് മദ്രാസിലെത്തി. 1959 പോസ്റ്റൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൽ ഉദ്യോഗം സ്വീകരിച്ചു. 1967 മുതൽ 1992 വിരമിക്കുന്നതുവരെ തിരുവനന്തപുരത്തായിരുന്നു ജോലി. മലയാള കവിതാസ്വാദകരെ നടുക്കി ഉണർത്തിയ കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഭാഷാപരമായ സഭ്യതയെയും സദാചാരപരമായ കാപട്യത്തെയും ബൗദ്ധികമായ ലഘുത്വത്തെയും അതിലംഘിച്ച കവിതകളായിരുന്നു കടമ്മനിട്ടയുടേത്. ആധുനിക കവിതയുടെ എല്ലാ സവിശേഷതകളും പ്രകടിപ്പിക്കുമ്പോൾ തന്നെ തികച്ചും കേരളീയമായ ഒരു കാവ്യാനുഭവം സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം ഏറെ വിജയം നേടി. കുറത്തി, മഴ പെയ്യുന്ന മദ്ദളം കൊട്ടുന്നു, വെള്ളി വെളിച്ചം, കോഴി, കാട്ടാളൻ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ആശാൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം 2008 ജനുവരിയിൽ അന്തരിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.